ദൈവാലയത്തിലുള്ള എല്ലാ വിശ്വാസികളും തുല്യരാണ്. വചനത്തിൽ എങ്ങനെയാണ്, എന്നാൽ ഇവിടെ ഞങ്ങൾ രണ്ടാം തരക്കാരായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ തരുന്നില്ലേ? അത് മതി. അത് ദൈവം വചനത്തിലൂടെ തന്നതാണ്, ആരുടെയും അവതാരമല്ല. ദൈവമുൻപിൽ എല്ലാവരും സമന്മാരാണ്. ഏതൊരു വിശ്വാസിക്കും ലഭിക്കേണ്ട അവകാശം എന്റെ ജനത്തിന് ഇവിടെ ലഭിക്കണം. അതിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പാർവത്യാർ നിലയുള്ള അവകാശങ്ങൾ ഞങ്ങൾ തരാം, പക്ഷേ നിങ്ങളുടെ ജനങ്ങൾക്ക് തരില്ല. വേണമെന്നുള്ളവർക്ക് ഇവിടെ ഇരിക്കാം, അല്ലാത്തവർക്ക് പുറത്തു പോകാം. ദൈവം വാഗ്ദത്തം ചെയ്ത സമത്വവും അവകാശങ്ങളും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. എനിക്ക് മാത്രമായി ഒന്നും വേണ്ട. നമസ്കാരം. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് പുതിയൊരു വഴി തുറന്നു വന്നിരിക്കുകയാണ്. മാടൻ മാർക്കോസ് തൻ്റെ തുള്ളൽപ്പുര നമുക്ക് വേണ്ടി ആരാധനയ്ക്കായി തുറന്നു തരാം എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ശ്രീ കാഞ്ചനവും ഞാനും ആരാധനയ്ക്ക് നേതൃത്വം നൽകാം. മറ്റൊരു സന്തോഷ വർത്തമാനം പറയാനുള്ളത്, നാഗർകോവിലിൽ ലൂഥറൻ മിഷൻ എന്ന പുതിയൊരു സഭ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സഭയുടെ പാസ്റ്റർ ശ്രീ യേശുദാസൻ നമ്മുടെ ആൾ. നമ്മുടെ സഭയെയും അതിനോട് ചേർക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാനും നമ്മുടെ മൂപ്പന്മാരുമായി സായിപ്പിനെ സന്ദർശിക്കാൻ നാഗർകോവിലിൽ പോകുന്നുണ്ട്. ശ്രീ പൗലോസും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ്. ഇദ്ദേഹത്തിന്റെ പേര് ശ്രീ അരുളാനന്ദം. ഇദ്ദേഹമാണ് കേരളക്കരയിൽ ലൂഥറൻ സഭ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത്. സാർ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണം. ഞങ്ങളുടെ ജനങ്ങൾക്ക് സത്യവചനത്തിന്റെ വെളിച്ചം പകർന്നു നൽകണം. ലൂഥറൻ സഭ സ്ഥാപിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അവിടെ വരാം. ദൈവവചനം കേൾക്കാൻ ധാരാളം പേർ അവിടെ കാത്തിരിപ്പുണ്ട്. സഭ സ്ഥാപിക്കാനുള്ള സ്ഥലം ഞാൻ തരാം. സന്തോഷം. വളരെ നന്ദി.